മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ 140 ദിവസമായി നടത്തി വന്ന ഐതിഹാസികമായ സമരം, ആ സമരം താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഇന്നലെ ചീഫ് സെക്രട്ടറി, ക്യാബിനറ്റ് സബ് കമ്മിറ്റി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊണ്ടത്. ഇതൊരു ഏകപക്ഷീയമായ തീരുമാനമല്ല. മത്സ്യത്തൊഴിലാളികളുടെ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്ന സമരസമിതിയും ഐക്യദാർഢ്യ സമിതികളുമായിട്ടൊക്കെ ആലോചിച്ചിരുന്നു. ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളവും ആദ്യം പറയാനുള്ളത്, 140 ദിവസമായി സമരം ചെയ്യാനുള്ള തൻ്റെ ഇടവും ചങ്കുറപ്പും മത്സ്യത്തൊഴിലാളികൾ കാണിച്ചു വന്നതാണ്. ഈ സമരത്തിലൂടെ സംസ്ഥാനത്തും രാജ്യത്തും ലോകവ്യാപകമായി ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച്, അത് പാരിസ്ഥിതിക ആഘാതങ്ങൾ, ജൈവ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ആഘാതങ്ങൾ, മത്സ്യസമ്പത്തിനുണ്ടാകുന്ന ആഘാതങ്ങൾ, വിഴിഞ്ഞത്ത് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടാവസ്ഥ, ഈ തുറമുഖത്തിന് വടക്ക് ഭാഗത്ത് കോവളത്ത് ലോകം അറിയുന്ന വിനോദസഞ്ചാര കേന്ദ്രം അത് നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം, പനത്തുറ മുതൽ വലിയ വേളി വരെ ഇതിനകം തന്നെ ഉണ്ടായിരിക്കുന്ന ഭവന നഷ്ടങ്ങൾ, തീരശോഷണം, വീടുകളുടെ നഷ്ടം, തിരുവനന്തപുരം പട്ടണത്തിലെ സാധാരണ ആളുകൾക്ക് ഒന്ന് ആശ്വസിക്കാൻ നിലവിലുണ്ടായിരുന്ന ശംഖുമുഖം തീരത്തിന് വന്നിരിക്കുന്ന വലിയ നഷ്ടം പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചു.